ഐസക് ന്യൂട്ടൺ ആപ്പിൾ നേരെ ഭൂമിയിലേക്ക് പതിക്കുന്നത് കണ്ട് ഗുരുത്വാകർഷണ നിയമം കണ്ടെത്തി. ഓൺലൈൻ വഴി പുസ്തകങ്ങൾ വിറ്റുകൊണ്ടിരുന്ന ഒരാൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റ് പ്ലേസ് ആയ ആമസോണിന്റെ സൃഷ്ടാവായി. കോളേജിൽ നിന്നും ഡ്രോപ്പൌട്ട് ചെയ്ത ചിലരാകട്ടെ ആപ്പിൾ, ഫേസ്ബുക്ക്, മൈക്രോസോഫ്റ്റ് പോലെയുള്ള ലോകോത്തര കമ്പനികളുടെ സ്ഥാപകരായി. ഇവരെ പോലെ വളരെ ക്രിയേറ്റീവായി ചിന്തിക്കുന്നവർക്കുള്ള എന്ത് ശീലങ്ങളായിരിക്കും അവരെ സാധാരണ ആളുകളിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത്? അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് കോമൺ ആയിട്ടുള്ള ചില ശീലങ്ങളെ കുറിച്ചാണ്. ഇതറിഞ്ഞിരുന്നാൽ നിങ്ങൾക്കും നിങ്ങളുടെ ഫീൽഡിൽ സൃഷ്ടിപരമായി ചിന്തിക്കാനും ആ ചിന്തകളെ പ്രാവർത്തികമാക്കാനും സാധിക്കും. എന്നാൽ അതിനു മുൻപ് എന്താണ് ക്രിയേറ്റിവിറ്റി? കൃത്യമായൊരു ഡെഫിനിഷൻ പറയാൻ കഴിയില്ലെങ്കിലും ക്രിയേറ്റിവിറ്റി എന്നത് നിങ്ങളുടെ ഭാവനയെയും ഐഡിയകളെയും യാഥാർത്ഥ്യമാക്കി മാറ്റുന്നതാണ്. ക്രിയേറ്റിവിറ്റി എന്നാൽ വെറുതെ ചിന്തിക്കുന്നത് മാത്രമല്ല, നിങ്ങളുടെ ആശയങ്ങളെ പ്രാവർത്തികമാക്കിയില്ലെങ്കിൽ അത് വെറും ഭാവനകൾ മാത്രമായി തുടരും. അതിനെ നമുക്ക് ക്രിയേറ്റിവിറ്റി എന്ന് പറയാൻ കഴിയില്ല. എങ്കിലും ഇനി എന്താണ് ക്രിയേറ്റീവ് ആളുകളുടെ ശീലങ്ങൾ എന്ന് നോക്കാം. നമ്പർ 1, ദേ ആർ ഡേ ഡ്രീമേഴ്സ്. നമുക്ക് പൊതുവേ ഉള്ള ഒരു ധാരണ ദിവാസ്വപ്നം കണ്ടുകൊണ്ട് മറ്റൊരു ലോകത്തായി ചിന്തിച്ചിരിക്കുന്നത് നല്ല ശീലമല്ല എന്നാണ്. എന്നാൽ ക്രിയേറ്റീവ് ആളുകൾ ഒരുപാട് ദിവാസ്വപ്നം കാണുന്നവരായിരിക്കും. അവർക്ക് ലഭിക്കുന്ന മിക്ക സർഗാത്മകമായ ആശയങ്ങളും ഇതുപോലെയുള്ള ചില ദിവാസ്വപ്നങ്ങളിൽ നിന്നും ഉടലെടുക്കുന്നതായിരിക്കും. ഇപ്പോഴത്തെ ന്യൂറോ സയന്റിസ്റ്റുകൾ കണ്ടുപിടിച്ച മറ്റൊരു കാര്യം, ഡേ ഡ്രീമിങ് ചെയ്യുമ്പോഴും ക്രിയേറ്റീവായി ചിന്തിക്കുമ്പോഴും നമ്മുടെ തലച്ചോറ് ഒരേ രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നമ്പർ 2, ക്രിയേറ്റീവ് ആളുകളുടെ ഒബ്സർവേഷൻ സ്കിൽസ് വളരെ മികച്ചതായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഒരു ഓഫീസിൽ ഇരുന്നു കൊണ്ട് നോർമൽ ജോലി ചെയ്യുന്നതിനേക്കാൾ താല്പര്യം അവരുടെ നിരീക്ഷണ ബോധം ഉപയോഗിച്ച് പുതിയ അപൂർവ ആശയങ്ങൾ കണ്ടെത്തുന്നതിനോടായിരിക്കും. അവർ ഓരോ കാര്യത്തെയും ഓരോ മനുഷ്യരെയും ഓരോ സംഭവങ്ങളെയും നിരീക്ഷിക്കും. സാധാരണമെന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങളിൽ നിന്നും അവർക്ക് അസാധാരണമായ ആശയങ്ങൾ ലഭിക്കും. അതുകൊണ്ട് നിങ്ങളും ക്രിയേറ്റീവ് ആവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടും നടക്കുന്ന സംഭവങ്ങളെ നിരീക്ഷിക്കാൻ പഠിക്കുക. നമ്പർ 3, ക്രിയേറ്റീവ് ആർ ദോസ് പീപ്പിൾ ഹു ആർ ക്യൂരിയസ്. അവർ സാധാരണയായി ഒരുപാട് ജിജ്ഞാസ ഉള്ളവരായിരിക്കും. അവർക്ക് എന്തിനെക്കുറിച്ചും ഏതിനെക്കുറിച്ചും ചോദ്യങ്ങൾ കാണും. ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരങ്ങൾ കണ്ടെത്തുന്നതുവരെ അവർ തേടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഗൂഗിളും യൂട്യൂബും പോലെയുള്ള പവർഫുൾ സെർച്ച് എഞ്ചിൻസ് ഉള്ള ഇന്നത്തെ കാലത്ത് ആ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരങ്ങളും അവരുടെ വിരൽത്തുമ്പിൽ ലഭിക്കും. അങ്ങനെ നേടുന്ന അറിവുകൾ അവരെ ക്രിയേറ്റീവ് ആക്കിക്കൊണ്ടേയിരിക്കും. നമ്പർ 4, ക്രിയേറ്റീവായ ആളുകൾ ചില കാൽക്കുലേറ്റഡ് റിസ്കുകൾ എടുക്കാൻ മടിക്കില്ല. എലോൺ മസ്കിന്റെ കാര്യം നമ്മളിൽ മിക്കവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ കമ്പനിയായ സ്പേസ് എക്സ് ലോഞ്ച് ചെയ്ത ആദ്യത്തെ 3 റോക്കറ്റുകളും പൊട്ടിത്തെറിച്ചു. അവസാനമായി ഒരു റോക്കറ്റ് കൂടി വിക്ഷേപിക്കാനുള്ള പണം മാത്രമായിരുന്നു ആ കമ്പനിയിലെ നിക്ഷേപമായി ഉണ്ടായിരുന്നത്. എന്നാൽ 4-ാമത്തെ ശ്രമത്തിൽ അദ്ദേഹത്തിന്റെ പരിശ്രമം വിജയിച്ചു. അതിനുശേഷമുള്ള 3 തവണയും പൊട്ടിത്തെറികളും പരാജയങ്ങളും ഒക്കെ ഉണ്ടായി. എന്നിട്ടും അദ്ദേഹം ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നനായ വ്യക്തിയാണ്. ക്രിയേറ്റീവായി ചിന്തിക്കാനും റിസ്കുകൾ എടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം അങ്ങനെ ഉണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവുകളാണ് നമുക്ക് പുതിയ ആശയങ്ങൾ നൽകുക. നമ്പർ 5, ക്രിയേറ്റീവ് ആളുകൾ സ്വയം മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യാറില്ല. നമ്മളിൽ മിക്കവരും മറ്റൊരാളെ മറികടക്കാനുള്ള തത്രപ്പാടിലാണ്. എന്നാൽ ക്രിയേറ്റീവ് ആയിട്ടുള്ളവർ അവരുടെ പെർഫോമൻസിനെ വെച്ച് തന്നെയായിരിക്കും അവരെ കമ്പയർ ചെയ്യുക. മുൻപ് താൻ എങ്ങനെയായിരുന്നോ അതിനേക്കാളും മികച്ചൊരാളാകാൻ ശ്രമിക്കും. അവരുടെ ഒരേ ഒരു കോമ്പറ്റീഷൻ അവര് മാത്രമാണ്. അങ്ങനെ അവരുടെ സ്കിൽസ് മുൻപുള്ളതിനേക്കാൾ മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. കൂടുതൽ ക്രിയേറ്റീവ് ആകാനും ഇത് അവരെ സഹായിക്കും. നമ്പർ 6, ക്രിയേറ്റീവ് ആളുകൾ അധികം സമ്മർദ്ദത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കില്ല. എല്ലാ ജോലിക്കും അതിൻ്റെതായ പ്രഷേഴ്സ് ഉണ്ട്. എന്നാൽ ക്രിയേറ്റീവ് ആളുകൾ അവരുടെ മനസ്സിനെ ശാന്തമായി വെക്കാൻ ശ്രമിക്കും. കാരണം അവർക്കറിയാം ഒരു ശാന്തമായ മനസ്സിൽ മാത്രമേ പുതിയ നൂതനമായ ആശയങ്ങൾക്ക് സ്ഥാനമുണ്ടാകൂ എന്ന്. അവസാനമായി, ക്രിയേറ്റീവ് ആളുകൾ അവരുടെ ജോലികൾ ചെയ്യുന്നതിനോട് പാഷനേറ്റ് ആയിരിക്കും. ജോലി ചെയ്യുന്നതും ടാസ്കുകൾ പൂർത്തീകരിക്കുന്നതും വിജയിക്കുന്നതും ഒന്നും അവർക്കൊരു ബുദ്ധിമുട്ടല്ല. കാരണം അവർക്ക് അവരുടെ ജോലി ചെയ്യുന്നതിനോട് താല്പര്യമുണ്ടായിരിക്കും. അവർക്കൊരു എക്സ്റ്റേണൽ മോട്ടിവേഷൻ ആവശ്യമുണ്ടായിരിക്കില്ല. അവരുടെ മോട്ടിവേഷൻ അവരുടെ പ്രവർത്തികൾ സൃഷ്ടിക്കുന്ന ഫലങ്ങളായിരിക്കും. ഇതിലേതൊക്കെ ക്വാളിറ്റീസ് ആണ് നിങ്ങൾക്കുള്ളത് എന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്തു നൽകുക.